അപ്പൊ ഫസ്റ്റ് നമുക്ക് സ്മൂത്തി നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന് ചേർക്കണേന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ. നിങ്ങക്ക് കുറച്ചും കൂടി നല്ല ഒരു മധുരമൊക്കെ വേണം, കാരണം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കണില്ല. അപ്പൊ കുറച്ചും കൂടി നല്ല മധുരമൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴം അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടി, അല്ലെങ്കിൽ അധികം മധുരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു 6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പിന്നെ എടുത്തേക്കുന്നത് ബദാമാണ്. ബദാമ് ഞാനിവിടെ ഒരു 15 ബദാം എടുത്തിട്ടുണ്ട്. ബദാം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് എടുക്കാം. പക്ഷെ ഞാൻ ഒരു സമയത്തും അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് അങ്ങനെ തൊണ്ട് കളഞ്ഞിട്ട് എടുക്കാറില്ല. എനിക്ക് ഇതേപോലെ ഇങ്ങനെ മുഴുവനായിട്ട് എടുക്കാൻ ഇഷ്ടം. അപ്പം ഞാനൊരു 15 ബദാം എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി അടുത്തത് ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് കുരു മാത്രം എടുത്താൽ മതി കേട്ടാ. ഏലക്കായ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഈ ഏലക്കായയുടെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായയും കൂടിയിട്ട് ചേർക്കാം. ഇതിലേക്ക് ചിയ സീഡ്സും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ചിയ സീഡ്സ് ഇതാ, ഇതേപോലെ നമുക്ക് ചിയ സീഡ്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇത് ശരിക്കും എന്താ പറയുക, നല്ല ഹെൽത്തിയാണ് ഇത്. ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം. ഇതേപോലെ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതാ നമ്മുടെ ബദാമിൻ്റെ ബദാം ഫ്ലോർ വെച്ചിട്ട് ബദാം പൊടിച്ച അതിൻ്റെ പൊടി എടുത്തിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ചിയ സീഡ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേക്കുകളൊക്കെ ഉണ്ടാക്കാം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ചേർക്കാം. ഇത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തണില്ല, ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തേണ്ട ആവശ്യമില്ല. അത് ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് സ്മൂത്തിയുടെ കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിച്ചിട്ട് എടുക്കാം. ചിയ സീഡ്സ് ഇതാ ഇതേപോലെ ആട്ടോ ഇരിക്ക. അപ്പൊ ഫസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പഴമൊക്കെ ചേർക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത് ശരിക്കും പൊടിഞ്ഞു കിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിക്സി കേട്ടോ, സുജാത മിക്സി. അപ്പം കുറേ പേരൊക്കെ ഇങ്ങനെ ഞാൻ ഈ മിക്സീനെ ഇവിടെ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട്. കാരണം ഇവിടുത്തെ വോൾട്ടേജിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ വേറെ ഇതിനെ സെപ്പറേറ്റ് വേറെ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ടാട്ടോ ഈ മിക്സി ഓടിക്കുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ അങ്ങനെ വോൾട്ടേജ് കൺവേർട്ട് ചെയ്തിട്ടുള്ള മിക്സിങ്ങോ നാട്ടിൽ വരുന്നില്ലാന്നുള്ളു. പ്രീതിയുടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ സുജാതയുടെ വരുന്നില്ല. ചേർക്കുന്നത് പഴമാണ് ചേർക്കുന്നത്. അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് റോബസ്റ്റോറാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴത്തിൽ നിങ്ങൾക്ക് ഇത് റെഡിയാക്കിയിട്ടെടുക്കുക. നമ്മുടെ പൂവമ്പഴം ഉണ്ടല്ലോ, പൂവമ്പഴത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റോബസ്റ്റോറത്തിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ പൂവമ്പഴം ഞാൻ കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ റോബസ്റ്റ് പഴം എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഏത്തപ്പഴമോ ഏത് പഴം വേണമെങ്കിലും ചേർക്കാം. അപ്പൊ ഇത് കുറച്ച് വലിയ പഴമാണല്ലോ. പിന്നെ എനിക്ക് ഒരുപാട് അങ്ങനെ ഭയങ്കര മധുരം എനിക്ക് വേണ്ട, കാരണം ഓൾറെഡി നമ്മുടെ ഈന്തപ്പഴത്തിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ പഴത്തിന്റെ പകുതിയായിട്ട് എടുക്കണത്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് പോണത് പാലാട്ടാ ചേർക്കുന്നത്. അപ്പൊ നിങ്ങക്ക് പാലിന് പകരം തൈര് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് എടുക്കുക, അല്ലെങ്കിൽ സോയാ മിൽക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് കിട്ടുമല്ലോ, അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് എടുക്കുക. അങ്ങനെ ഇഷ്ടമുള്ള പാലില് നിങ്ങക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ എനിക്ക് സാധാരണ പാലില് റെഡിയാക്കിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. തൈരിലും ഉണ്ടാക്കാറുണ്ട്, തൈരിലും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് കുറച്ച് പാലും ഒഴിക്കുക, എന്നിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞിട്ട് നല്ല ക്രീം പോലെ ആയി കഴിഞ്ഞുമ്പോൾ പിന്നെ നമ്മൾക്ക് എന്തോരം തിക്നെസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പാല് ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പൊ ഇതിലേക്ക് പിന്നെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ബദാമും ചേർത്തിട്ട് പഴവും ചേർത്തിട്ട് നല്ല മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ചും കൂടി പാല ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു ഗ്ലാസ് ഉണ്ട്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബദാമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം.
healthy smoothie ready അതും ക്രീം ചീസും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
mushroom inde kuda cheese alliye cream cheese okke nannayittu chernu povu karanam mushroom nalla soft aanallo appo cream cheese okke ningalku endoram venanu cheni adu anusarichittu ningal eduthotta ini adilekku korchum kodin cream cheese chernunnade endha paraya nalla cream polatha oru texture aayittundu okke We will add mushroom and cream cheese. அப்ப நல்ல டேஸ்டி ஆயிட்டுள்ள சாண்ட்விச்சும் ரெடி ஆயிட்டுണ്ട് நம்மள ஸ்மூத்தியும் ரெடி ஆயிட்டுണ്ട് ஸ்மூத்தியக்கே ண்டாக்கிட்டு இருந்தானே சொன்னீங்க ண்டாக்கி வடிக்கானே குடிக்கணும் ட்ட வெச்சிருந்திட்டு இருந்தானே சொன்னீங்க கழிக்கும் பாத்திரக்கே டேஸ்ட் உண்டாவல പിന്നെ ஸ்மூத்தி உங்களுக்கு எந்தோரம் திக்னஸ் வேணும்னா அதை அனுசரிச்சிட்டு பால் சேர்த்துட்டு அங்க ரெடி ஆக்கிட்டு எடுக்கட்ட இது கொஞ்சம் திக்க ஆயிட்டான இருக்குது கொஞ்சம் லூஸ் ஆயிட்டு வேணும்னா அங்க எடுக்க சிலருக்கு ஸ்பூன் கொண்டு இங்க கோரி கடிக்கிறதுக்கு இஷ்டம் அப்ப அங்க வேணும்னா அங்க எடுக்க സാൻഡ്വിച്ച് നിങ്ങൾ മഷ്റൂം ഒക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ക്രീം ചീസ് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കുക ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അടുത്ത് ബ്രെഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബേഗിളിൽ വെച്ചത് ബേഗിളിൽ വെച്ചാൽ നല്ലത് തന്നെയാണ് അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കഴിച്ച് നോക്കിയിട്ട് പറയാം നല്ല എന്താ പറയുക നല്ല ജ്യൂസി ആയിട്ടിരിക്കും സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ മീറ്റൊക്കെ വെച്ച് കഴിക്കുന്നതല്ലേ കൂടുതൽ ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടാം പക്ഷേ ഇതുപോലെ ഇങ്ങനെ മഷ്റൂം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നല്ല ജ്യൂസി ആയിട്ടുള്ള സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും രസമുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ക്യാമറയ്ക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്മൂത്തി ഈ സ്മൂത്തി ഞാൻ മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് ഇപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കുറച്ചുകൂടി ലൂസായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇതിപ്പോൾ കുറച്ച് തിക്ക്നെസ് കൂടി പോയി എനിക്ക് കാരണം കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് ഇഷ്ടം ഇത് സ്പൂണോട് കുറുകുളി എന്താണ് ടേസ്റ്റ് സ്പൂൺ കൊടുക്കട്ടെ ഇതെങ്ങനെ സ്പൂണും കണ്ട് വരികയും അത്യാവശ്യം അല്ല നല്ല മധുരമുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പുറത്തെ കുറച്ച് കാഴ്ചകളും കൂടി ഇത് കാണിക്കാം അത് ഞാൻ താറാവുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അവരുടെ ടബ് ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രത്തിൽ ഇപ്പോൾ വെള്ളം ഞാൻ രാവിലെ നിറച്ച് വെച്ച് കൊടുത്തതാണ് ഇടയ്ക്ക് എന്ത് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി വന്നിട്ട് ഞാൻ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് പെട്ടെന്ന് വെള്ളം കുടിച്ച് തീർക്കും അവരവിടെ കിടപ്പായിട്ടോ വെള്ളത്തിൻ്റെ അവിടെ കിടപ്പായി അവർ ഇനി ഞാനിവിടെ ഈ മരത്തുമ കിളി മുട്ടയിട്ടിട്ടുണ്ടെന്നാണല്ലേ മുട്ട എന്തായി നോക്കട്ടെ മുട്ട ഇട്ടെന്ന് തിരിയില്ല ഇത് മുട്ടയിട്ടിട്ട് അധികം ദിവസം ആയിട്ടില്ല ആ
അത് ഇങ്ങനെ നമ്മൾ നോക്കണ കാണുമ്പോൾ കിളിക്ക് ഭയങ്കര വിഷമാ. കിളി അവിടെ നിന്നിട്ട് എങ്ങാണ്ട് നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കണ്ട്. നല്ല ഭംഗിയ കളറ് കാണാൻ വേണ്ടിട്ട്. എന്ത് രസം നോക്കി കളറ്, അടിപൊളി കളറ്. ഈ കിളിയാട്ടോ ഇവിടെ മുട്ടയിട്ട് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ മുട്ട നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ മുട്ടയുമ്പോൾ തുടരണമെന്നില്ല കേട്ടോ, പക്ഷേ ആ കിളി പേടിച്ചിട്ട് അവിടെ വന്ന് നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാം. നല്ല കാറ്റ് വീശിട്ടുണ്ട് കേട്ടോ പുറത്ത്, നല്ല വെതറാന്ന്. അതാ മുട്ട ഞാൻ ആ കൂടിൻ്റെ അടുത്ത് ഞാൻ ചെല്ലാണ്ട്, അതാ കിടന്നിട്ട് സൗണ്ട് ഉണ്ടാക്കണേ കിടന്നിട്ടിങ്ങനെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോഴികളും പിന്നെ താറാവൊക്കെ കൂട്ടി കയറാൻ വേണ്ടിയിട്ട് നേരമായിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും കിടക്കായിരുന്നു. ഇപ്പോൾ സമയം ഇവിടെ 6:30 കേട്ടോ. ഇനിയിപ്പോൾ കോഴികൾ തന്നെ കയറും, താറാവിനെ ഒന്നും ഓടിക്കില്ല, എന്നാലേ അവർ കയറത്തുള്ളൂ. അവിടെ ബാക്കിൽ പോളസേട്ടൻ അവിടെ എൻ്റെ പച്ചക്കറി തോട്ടത്തിൻ്റെ അവിടെ സൈഡിൽ പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രിമ്മർ വെച്ചിട്ട് പുല്ല് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവരെല്ലാം പുറത്തേക്ക് ഇറക്കണം. ഇറക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കയറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം ഈ കൂട് കുറച്ച് പുറത്തായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഓരോന്നിനും പിടിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ ഇറക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴികളുടെ കൂടെ ആ കൂട്ടിൽ കയറ്റാന്ന് വിചാരിച്ചിട്ട്. എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ് അവർ.